കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ 300 ഓൺലൈൻ സേവനങ്ങളും ഞങ്ങൾ വിശ്വസ്തയോടുകൂടി ചെയ്തു കൊടുക്കുന്നു. പുതുമ ജനസഹായ കേന്ദ്രം, അങ്ങാടിപ്പുയിൽ ബസ് സ്റ്റാൻഡ്, ഫണ്ടൂർ. സൗജന്യ യൂണിഫോം വിതരണവും അവാർഡ് ദാനവും രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും വ്യാഴാഴ്ച വണ്ടൂർ കോക്കടൻകുന്ന് MALP സ്കൂളിൽ വെച്ച് നടന്നു. വൈസ് പ്രസിഡന്റ് MK നാസർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ത്രിതല പഞ്ചായത്തുകളും സർക്കാരുകളും അതോടൊപ്പം പൊതുജന പങ്കാളിത്തത്തോടുകൂടി ഇതുപോലുള്ള നല്ല മികവുറ്റ പഠന രീതികൾ വളർത്തിക്കൊണ്ടിരുന്നതുകൊണ്ടാണ് ഈ പൊതുവിദ്യാലയങ്ങളെ രക്ഷിതാക്കളായ നമ്മളും ആകർഷിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് തന്നെ ഞാൻ 2-ാമത്തെ സ്കൂളിന്റെ പ്രോഗ്രാമിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 1-ാമത് നടന്ന പരിപാടി പൂക്കുളം GLP സ്കൂളിൽ ഹൈടെക് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടന കർമ്മം ഇന്ന് രാവിലെ നിർവഹിക്കപ്പെടുകയുണ്ടായി. ഒരു നമ്മുടെ നാട്ടിലെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ വകയായിക്കൊണ്ട് സ്കൂളിലെ ഒരു ക്ലാസ് റൂം ഹൈടെക് ആക്കി ഉയർത്തി കൊടുക്കുകയുണ്ടായി. അതേപോലെ തന്നെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളൊക്കെ നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ BMC ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടുകൂടി പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് 36 ലക്ഷത്തോളം രൂപ പൊതുജന പങ്കാളിത്തത്തോട് പിരിച്ചെടുത്തുകൊണ്ട് പദ്ധതികൾ രൂപീകരിക്കുകയുണ്ടായി. PTA പ്രസിഡന്റ് മുഹമ്മദ് സഫീർ അധ്യക്ഷത വഹിച്ചു. LSS ജേതാവിനെ വാടങ്ങം KK സാജിദ ആദരിച്ചു. ചടങ്ങിൽ MSുബൈർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പ്രധാന അധ്യാപകൻ MSലാം, MTA പ്രസിഡന്റ് KSുലേഖ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.